ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു സ്പീക്കർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പേപ്പറിൻ്റെ ഗ്ലാസ്സാണ്. ഓക്കെ, പിന്നീട് വേണ്ടത് നമുക്ക് പറഞ്ഞാൽ ഒരു മാഗ്നറ്റ്, അത് ഒരു വലുതൊന്നും വേണ്ട, ഒരു ഇടത്തരം ചെറുത് മതി. നമ്മുടെ സ്പീക്കറെല്ലാം കൊള്ളതാണ്, അപ്പോഴത്തേക്ക് അതുപോലെ ചെറിയൊരു മാഗ്നറ്റ്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് ഈ മാഗ്നറ്റ് വെച്ച് ഒട്ടിക്കുക. അതിൻ്റെ മുന്നേയായിട്ട് നമ്മൾ ഇവിടെ ഈ മാഗ്നറ്റിൻ്റെ അകത്തെ ഈ ഹോളിനനുസരിച്ച് നമ്മൾ ഇത് ഇവിടെ വെച്ചൊരു ഹോള് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളത് വെട്ടി എടുക്കണം. ഓക്കെ, നമ്മളിപ്പം മിഡിൽ പോർഷനിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഈ മാഗ്നറ്റ് പശ വെച്ച് ഇവിടെ ഒട്ടിക്കണം. ഓക്കെ, നമ്മുടെ ഹോളിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ മാഗ്നറ്റ് ഒട്ടിച്ചു. വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാർട്ട് പേപ്പർ, അത് ഈ വലിപ്പിൽ തന്നെ എടുക്കുക. പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കോയിലാണ്. കോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറിൻ്റെ കോയിൽ. അപ്പോൾ ഇത് ഓൾറെഡി സ്പീക്കറിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇതുപോലത്തെ കോയിൽ കമ്പി ഞാൻ കോപ്പറിൻ്റെ നമുക്ക് ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത് മേടിക്കുക. അത് മേടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചുറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ചുറ്റുമ്പം ഒന്നിനോടൊന്ന് മേളിയെ മേളി കയറി വരല്, അതിപ്പോൾ ഷോർട്ടേജ് ഉണ്ടാകാൻ കാരണമാവും. അപ്പോൾ ലൈൻ ലൈനിലായിട്ട് പൊട്ടിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് പേപ്പർ ഇതിൻ്റെ ഈ ഹോളിൻ്റെ വലുപ്പത്തിൽ നമ്മളിത് മടക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്ത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു വേസ്റ്റ് ബോർഡ് നമ്മൾ ഈ ഗ്ലാസിൻ്റെ വലുപ്പത്തിൽ നമ്മൾ വെട്ടിയെടുത്തായിരുന്നു. അത് നമ്മളിനി മുകൾ ഭാഗത്ത് വെച്ച് മാഗ്നറ്റ് മറയ്ക്കുന്ന രീതി ഒട്ടിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ കോയിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒട്ടി വെച്ച് സെറ്റ് ആക്കേണ്ടത്. അപ്പം അതിനൊരു താങ്ങായിട്ടോടാണ് നമ്മൾ ഈ വേസ്റ്റ് ബോർഡ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. മുൻപായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേപ്പറിന് ഇവിടെ ചെറിയൊരു ഹോൾ ഇടണം. കാരണം വെച്ചാൽ നമ്മൾ സോൾഡർ ചെയ്ത വയർ പുറത്തോട്ട് എടുക്കാൻ വേണ്ടി ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുമാതിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇത് മാഗ്നറ്റ് ഒട്ടിക്കാം. ഇനി ഈ നമ്മൾ ചുറ്റിയ ഈ കോയിൽ നമുക്ക് ഇവിടെ വെച്ച് ഒട്ടിക്കാം. ഹോളിൻ്റെ പുറത്തുകൂടെ കോയിൽ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നറ്റിലേക്ക് വെച്ച് അത് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ സ്ഥാനം വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. നമ്മളിനിയിപ്പോൾ നമ്മൾ ഇവത്തേലോട്ട് ഈ കോപ്പർ കമ്പിന് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ ചെമ്പ് കമ്പിലെ ഈ കോപ്പർ കമ്പി ഓൾറെഡി ഒരു ചെറിയൊരു ഇൻസുലേഷൻ ഉണ്ട്. അത് നമ്മൾ ഒന്നെങ്കിൽ ചെറുണ്ടി കളയാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി സോൾഡർ ചെയ്യുന്നു. നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സ്പീക്കറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി നാമ്പരായിട്ടൊന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, നോക്കുവാണ് ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ലൈക്കും ഷെയറും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം.